ആദ്യ 10 ദിവസത്തേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റായുള്ള സ്ഥാനാരോഹണത്തിന് മുന്നാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ട്രംപിൻ്റെ കാലത്ത് വിവാദമായ പല തീരുമാനങ്ങളും പിൻവലിക്കുന്നത് ഉൾപ്പെടെ ഈ പദ്ധതികളിലുണ്ട്. ഗുജറാത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേര് മാറ്റി താമരയാക്കി. പേരിന് ചൈനീസ് ബന്ധമുള്ളതിനാലാണ് സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാണി പറഞ്ഞു. മധ്യപ്രദേശിൽ 14-കാരിയെ ബലാത്സംഗം ചെയ്ത് ജീവനോടെ കുഴിച്ചുമൂടി. ബൈത്തുലിലാണ് സംഭവം. സംഭവത്തിൽ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സുഹൃത്തായ 36-കാരൻ സുശീൽ ശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാഗ്പൂർ ആശുപത്രിയിൽ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തണമെന്ന് സമിതി ശുപാർശ. 18-21 വിവാഹപ്രായം ഉയർത്തണമെന്നാണ് ഇക്കാര്യം വിലയിരുത്താൻ നിയോഗിച്ച സമിതിയുടെ നിർദ്ദേശം. ജയ ജെയ്റ്റ്ലി അധ്യക്ഷനായ 10-അംഗ സമിതി കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ ബോംബേറ്. ഇന്ന് പുലർച്ചെ 2:15 സംഭവം. പെരുവണ്ണാമൂഴി പോലീസ് എത്തി സ്ഥലത്ത് പരിശോധന നടത്തി. 2 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ബോംബെറിഞ്ഞത്. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. H5N8 വിഭാഗത്തിൽപ്പെട്ട വൈറസാണ് കൈനകരിയിലും കണ്ടെത്തിയത്. രോഗം ബാധിച്ച പ്രദേശത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെ കൊന്ന് നശിപ്പിക്കും. ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ED ചോദ്യം ചെയ്യൽ തുടരുന്നു. മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ ഉൾപ്പെടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ അഷറഫിനെയാണ് ED ചോദ്യം ചെയ്യുന്നത്. ഇതാദ്യമായാണ് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട ഒരാളെ ED ചോദ്യം ചെയ്യുന്നത്. തിരുവനന്തപുരം വിമാനത്താവള ഹർജി തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് സർക്കാർ. വിമാനത്താവള നടത്തിപ്പ് അദാനിക്ക് കൈമാറുന്നതിനെതിരായ ഹർജികൾ തിങ്കളാഴ്ച തന്നെ പരിഗണിക്കണമെന്നാണ് കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതു സംബന്ധിച്ച് കേരളം സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകി. സ്പ്രിംഗ്ലർ കരാർ മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ലെന്ന് വിദഗ്ധ സമിതി. അന്നത്തെ IT സെക്രട്ടറി M ശിവശങ്കരൻ ഏകപക്ഷീയമായാണ് കരാർ നടപ്പാക്കിയത്. അതിലൂടെ പൊതുജനങ്ങളുടെ വിവരങ്ങൾക്കുമേൽ കമ്പനിക്ക് നിയന്ത്രണാധികാരം ലഭിച്ചെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ധനമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകിയതിനെതിരെ പ്രതിപക്ഷം. CAG റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുന്നതിന് മുമ്പ് പുറത്തുവിട്ട ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ നടപടി അവകാശ ലംഘനമാണെന്ന പരാതിയിൽ തുടർ നടപടികൾ അവസാനിപ്പിക്കാനാണ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ തീരുമാനം.